هلك عني سلطانيا، خذوه فغلوه ثم الجحيم صلوه، ثم في سلسلة ذرعها 70 ذراعا، 70 ذراعا فاسلكوه، إنه كان لا يؤمن بالله العظيم، ولا يحض على طعام المسكين. ما أغنى عني، ما أغنى وبغرش الله وبغارم سيد الله عني، إنك ماليا عند دنم، أبا عند دنم إنك وبغرش الله. ഹലക അന്നി, എന്നെ തൊട്ട് നഷ്ടത്തിലായി അല്ലെങ്കിൽ നശിച്ചു. സുൽത്താനിയ, എൻ്റെ അധികാരം, എൻ്റെ അധികാരം എനിക്ക് നഷ്ടമായി, അതെനിക്ക് ഉപകാരപ്പെട്ടില്ല അല്ലെങ്കിൽ എന്നെ തൊട്ട് നശിച്ചു. ഖുദൂ ഫഖുല്ലൂഹു, അവനെ ആമം വെക്കൂ, കൈവിലങ്ങ് വെക്കൂ. സുമ്മൽ ജഹീമ, പിന്നെ നരകത്തിൽ സൊല്ലൂ, അവനെ പ്രവേശിപ്പിക്കൂ. മലക്കുകൾ കൊടുക്കുന്ന നിർദ്ദേശമാണ്. സുമ്മ ഫി സിൽസിലത്തിൻ, പിന്നെ ചങ്ങലയിൽ, ദർഉഹ, അതിൻ്റെ നീളം അല്ലേ, സബഊന ദിറാഅൻ, 70 മുഴം വരുന്ന ചങ്ങലയിൽ, ഫസ്ലുക്കൂ, അവനെ പ്രവേശിപ്പിക്കൂ, അഥവാ ചങ്ങലയിൽ അവനെ കോർക്കൂ എന്നാണ് ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, മുഫസ്സിറുകൾ. അപ്പോൾ 70 മുഴം വരുന്ന ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കൂ. ഇന്നഹു കാന, തീർച്ചയായും, ഹു അവൻ, കാന അവനായിരുന്നു, അവിടെ അത് കാരണം പറയണം. എന്താണ് കാരണം? തീർച്ചയായും അവനായിരുന്നു എന്ന കാരണത്താൽ, എന്ത്? ലാ യുഅ്മിനു ബില്ലാ അൽ അളീം, മഹാനായ, മഹാനായ അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല എന്ന കാരണത്താൽ. വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹിപ്പിച്ചിരുന്നുമില്ല, പ്രേരിപ്പിച്ചിരുന്നുമില്ല. അലാ ത്വആമിൽ മിസ്കീൻ, അഗതിയുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവൻ പ്രേരിപ്പിച്ചിരുന്നില്ല. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, അവൻ അഗതിയുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രേരിപ്പിച്ചിരുന്നുമില്ല. അതാണ് അതിന് കാരണമായി പറഞ്ഞത്. അപ്പോൾ അത് വിശദീകരിക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞതാണത്, വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ ഐ ലൈസ ഫീ ഖൽബിഹി റഹ്മത്തുൻ യർഹമു ബിഹൽ ഫുഖറാഅ വൽ മസാകീൻ, അഗതികളോട് അല്ലേ, അതേപോലെ തന്നെ അശണരായ പാവങ്ങളായ ആളുകളോട് അവൻ്റെ മനസ്സിൽ അല്പം പോലും കരുണ ഉണ്ടായിരുന്നില്ല. ഫല യുത്വഹും മിൻ മാലിഹി വലാ യഹുദ്ദു ഗൈറഹു അലാ ഇത്വആമിഹിം, സ്വന്തം ധനം അവൻ ചെലവഴിച്ചില്ല, ചെലവഴിക്കാൻ കഴിയുന്ന ആളുകളെ കണ്ട് അവൻ അതിനുവേണ്ടി പ്രേരിപ്പിച്ചുമില്ല. ലി അദമിൽ വാസിഇ ഫീ ഖൽബിഹി, അതാ കാരണം, അവൻ്റെ മനസ്സിൽ കരുണയില്ല എന്ന കാരണത്താൽ, റഹ്മത്തില്ല എന്ന കാരണത്താൽ. വദാരിക ലി അന്ന മദാറ സഅദ വ മാദ്ദതിഹ അംറാൻ, സൗഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാകുന്നു. ഒരാൾ സഈദാകാൻ, സൗഭാഗ്യവാനാകാൻ രണ്ട് കാര്യമാണ് അടിസ്ഥാനപരമായിട്ട്. ഒന്ന് അൽ ഇഖ്ലാസു ലില്ലാഹി, അല്ലേ, എന്താ അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി കർമ്മം അനുഷ്ഠിക്കുന്നവനാവുക. അല്ലതി അസ്ലുഹു അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസുള്ള ആളാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുന്നവനായിരിക്കണം. പിന്നെ വൽ ഇഹ്സാനു ഇലൽ ഖൽഖി ബി വുജൂഹിൽ ഇഹ്സാൻ, സൃഷ്ടികളോട് ഇഹ്സാൻ ചെയ്യുന്നവനായിരിക്കുക. സആദത്തുള്ള ആളാകാൻ, സഈദാകാൻ വേണ്ട കാര്യം സൃഷ്ടികളോട് എന്താകണം? നന്മ പ്രവർത്തിക്കുന്നവനായിരിക്കണം. അതെങ്ങനെ? ബി വുജൂഹിൽ ഇഹ്സാൻ, ഏതെല്ലാം വിധേന, ഒരേ കാര്യത്തിൽ സാമ്പത്തികമായ സഹായം മാത്രമല്ല, ശാരീരികമായും മാനസികമായുമുള്ള പിന്തുണ, എങ്ങനെയൊക്കെ ഇഹ്സാൻ ചെയ്യാൻ കഴിയും അതൊക്കെ. അല്ലതീ മിൻ അഅ്ലമിഹ ദഫ്ഉ ദറൂറത്തിൽ മുഹ്താജീൻ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം അല്ലേ, അത് നീക്കിക്കൊടുക്കുക. ബി ഇത്വആമിഹിം മാ യതഖവ്വത്തൂന ബിഹി, അല്ലേ, ഭക്ഷണം ആവശ്യമുള്ള ആൾ
ഭക്ഷണം ആവശ്യമുള്ള ആൾക്ക് അതെത്തിച്ചു കൊടുക്കൽ. ഹദീസ് കാണാൻ പറ്റും, അയ്യുൽ ഇസ്ലാമി അഫ്ദൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒന്ന് സലാം പറയുക, മറ്റൊന്ന് ഈ ത്വആമു ത്വആം, അല്ലേ, ഭക്ഷണം നൽകൽ. ഇനി അപ്പോൾ ഈ ഇഹ്സാൻ ചെയ്യുക എന്നതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആളാണ് വിശക്കുന്ന ആൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ ത്വആമു ത്വആം. വഹാഉലായി ലാ ഇഖ്ലാസ വലാ ഇഹ്സാന, അള്ളാഹു ഈ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇത് രണ്ടുമില്ല. എന്ത്? അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം അവർക്കില്ല, അതേപോലെ തന്നെ സൃഷ്ടികളോട് ഇഹ്സാൻ ചെയ്യുക എന്ന സ്വഭാവവും അവർക്കില്ല. ഫലിദാലിക്, ദാ അത് കാരണത്താൽ, ഇസ്തഹഖു, അവർ അർഹരായി, മസ്തഹഖു, ഈ അർഹത അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കാര്യത്തിന് അവർക്ക് എന്താണോ പടച്ചവൺ കണക്കാക്കിയത് അതിനവർ അർഹരായി മാറി. അള്ളാഹു കാദർശിക്കുമാറാകട്ടെ. അപ്പോൾ അതാണ് ഇന്നഹു കാനല ഇമിനു ബില്ലാഹിൽ അലീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അപ്പോൾ ഇത് രണ്ടും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ധാരാളം ആളുകളുണ്ട്, ധാരാളം സംഘടനകളുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള പ്രചോദനം പലപ്പോഴും എന്തായിരിക്കും? ഭൗതികമായ താല്പര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു വിശ്വാസി തൻ്റെ വിശ്വാസത്തിൽ നിന്നായിരിക്കണം അതിനുള്ള പ്രചോദനം അവനുണ്ടാകുന്നത്. പടച്ചവൻ്റെ കൂലി കിട്ടണം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഇടം ലഭിക്കണം, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കണം എന്ന ആഗ്രഹമാകണം ഒരു വിശ്വാസിക്ക്, വിശ്വാസിയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കേണ്ടത്. ആ രണ്ടായത്തും അത് തെളിവാണ്. കോടികളും അതേപോലെ തന്നെ പതിനായിരങ്ങളൊക്കെ ചെലവഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല, മനസ്സിലായല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായി സഅാദത്ത് ലഭിക്കാനുള്ള കാര്യം ഒന്ന് ഇഖ്ലാസും മറ്റൊന്ന് ഇഹ്സാനുമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലുള്ള ആ കൃത്യത. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികളോട് കാണിക്കേണ്ട നന്മ, ആ ഇഹ്സാൻ ചെയ്യുക എന്ന കാര്യം. ഇനി അതിൻ്റെ തുടർന്ന് പറയാണ്, ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം. ഒതിക്കൊള്ളൂ. فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون അപ്പോൾ ആ നരകത്തിലെ ആളുകളെക്കുറിച്ച് വീണ്ടും പറയുന്നു, ഫലൈസ ലഹു, എന്നാൽ അവന് ഇല്ല, അൽ യൗം, ഇന്ന് ആ നരകത്തിൽ ഖിയാമത്ത് നാളിൽ, ഹാഹുന, ഇവിടെ, ഹമീം, ഒരു ഉറ്റ ബന്ധുവും, ഹമീം ഉറ്റ ബന്ധു, ഉറ്റ പിന്നെ മിത്രം. ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം, എന്നാൽ ഇന്ന് അവന് ഇവിടെ ഒരു ഉറ്റ ബന്ധുവും ഇല്ല. ഐ ലൈസ ലഹുൽ യൗമ മൻ യുൻഖിദുഹു, അവനെ രക്ഷിക്കുന്ന ഒരാളുമില്ല. എന്തെന്ന്? മിൻ അദാബില്ലാഹി തആല, എന്തിൽ നിന്ന് രക്ഷിക്കുന്ന? അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന. ലാ ഹമീമുൻ വഹുവ അൽ ഖരീബ്, ഹമീം എന്ന ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് അടുത്ത ബന്ധു. വലാ ശഫീഉൻ യുത്വാ, അല്ലേ, അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകനും അവനുണ്ടായിരിക്കുന്നതല്ല. ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം, ഒരു ഉറ്റ ബന്ധുവും ഇന്ന് അവന് ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം. പറയും, എന്താണ്? എന്നാൽ ഇന്ന് അവന് ഇവിടെ ഒരുറ്റ ബന്ധുവും ഉണ്ടായിരിക്കുന്നതല്ല. ഐ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഐ ഹമീം എന്ന് പറഞ്ഞാൽ ഖരീബുൻ ഔ സദീഖുൻ യശ്ഫഉ ലഹു, തനിക്ക് വേണ്ടി ശുപാർശ പറയുന്ന, റെക്കമെൻഡ് പറയുന്ന ഒരു സ്കൂട്ടുകാരൻ. ഇനി എൻജു മിൻ അദാബില്ല, എന്തെന്ന്? അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഔ യഫൂസ ബി സവാബില്ലാഹി, അള്ളാഹുവിൻ്റെ അള്ളാഹ നൽകുന്ന പ്രതിഫലം വാങ്ങിക്കൊടുക്കാനും ഒരാളും അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഒന്ന് അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളും, മറ്റൊന്ന് അള്ളാഹ നൽകുന്ന പ്രതിഫലം വാങ്ങിക്കൊടുക്കുന്ന ഒരാളും ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊക്കെയാണല്ലോ ഇവിടെ കൂട്ടുകാരെ കൊണ്ട് കഴിയുക, അല്ലേ? എന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ടാൽ, എന്തെങ്കിലുമൊക്കെ അത്യാപത്ത് സംഭവിച്ചാൽ,
അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ അകപ്പെട്ടാൽ കൂട്ടുകാർ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ രക്ഷപ്പെടുത്തും, സാമ്പത്തികമായ സഹായം നൽകിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ അധികാര പദവി ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യും. ഇനി മറ്റൊന്ന്, ചില ആളുകൾക്ക് അവിഹിതമായി പറഞ്ഞു ചെയ്തു കൊടുക്കും അല്ലേ, അർഹിക്കാത്ത പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതും എന്താണ്, അടുത്ത ചങ്ങാതിമാർ ചെയ്യുന്നതാണ് ഇവിടെ വെച്ചിട്ട്. എന്നാൽ അതിനും അവിടെ കഴിയില്ല, പ്രതിഫലം അർഹിക്കാത്ത ഒരാൾക്ക് അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കൊടുക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. അപ്പം നമ്മുടെ പാമരന്മാരായ മനുഷ്യന്മാരെ കൊണ്ട് ആളുകൾ വിശ്വസിപ്പിക്കുന്നതാണ്, എൻ്റെ മുരീദുകൾ നരകത്തിലല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ, കേട്ടിട്ടില്ലേ, എൻ്റെ മുരീദായാൽ മതി ഞാൻ ചെയ്യും അവനെ രക്ഷപ്പെടുത്തും. അത് വിശ്വസിച്ച് നടക്കുന്ന മനുഷ്യന്മാർ, ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളെ പ്രീതിപ്പെടുത്തിയാൽ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നോമ്പ് നോറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഇബാദത്തൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഔലിയാക്കന്മാരെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നാണ് ആണല്ലോ ത്വരീഖത്തിൻ്റെ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തല്ല പലയിടത്തും ഈ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾക്കും ഒരാളെയും എന്തിനു കഴിയില്ല, രക്ഷപ്പെടുത്താൻ കഴിയില്ല. പ്രവാചകൻ തിരുമേനി സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം നമ്മൾ കേൾക്കല്ലേ, എന്താണത്, യാ ഫാത്തിമ ബിന്ദു മുഹമ്മദ് സലീനി മാ ഷീത്തി മിൻ മാലി, മോളെ നിനക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ ഈ ഉപ്പാനോട് ചോദിച്ചോ, പക്ഷേ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നീ തന്നെ ശ്രമിക്കണം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ, കണ്ടോ എന്താർത്ഥം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒന്നും ഉപകാരപ്പെടുത്തി തരാൻ അല്ലെങ്കിൽ എന്ത് ഒരു കാര്യവും ചെയ്തു തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആരാ പറയുന്നത്, അഷ്റഫുൽ ഖൽക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്ന കാര്യം. അവിടെ അങ്ങനെയൊക്കെ ധരിച്ചു വശായ ആൾക്കാരുണ്ട്, ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആൾക്കാരെ, ശുഹദാക്കന്മാരെ, നേതാക്കന്മാരൊക്കെ പ്രീതിപ്പെടുത്തിയാൽ അവർ തങ്ങളുടെ കാര്യം ഏറ്റുകൊള്ളും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത് മറ്റൊരു വിഷയമാണ്. ഏതായിരുന്നാലും അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നിടത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം, ഔ യഫൂസ ബി സവാബിൻ, അല്ലേ, വല്ല പ്രതിഫലവും പിന്നെ അതിനും അർഹനാക്കാൻ അല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ അതിനും അവർക്ക് കഴിയില്ല. സൂറത്ത് പിന്നെ മുദ്ദസ്സിറിൻ്റെ അവസാനത്തിൽ കാണാം, പിന്നെ ഇത്തരം ആളുകൾക്ക് ഒരു തരത്തിലുള്ള സഹായവും അവിടെ ലഭിക്കുന്നതല്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ മുദ്ദസ്സിർ സൂറത്തിൽ കാണാം, എന്താണ് അത്, ഇതാ ഫമാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ, കണ്ടോ 48-ാമത്തെ ആയത്, നരകത്തിലെ ആളുകൾ ഇതേ കാര്യം, നരകത്തിലെ ആളുകളെ അള്ളാഹു സ്വർഗക്കാർക്ക് കാണിച്ചു കൊടുക്കും, എന്നിട്ട് സ്വർഗക്കാർ അവരോട് സംസാരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അല്ലേ, അങ്ങനെ പിന്നെ അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം പറയാണ് 48-ാമത്തെ ആയത്തിൽ, ഫമാ തൻഫഉഹും, എന്താർത്ഥം, എന്നാൽ അവർക്ക് ഉപകാരം ചെയ്യുന്നതല്ല എന്ത്, ഷഫാഅത്തു ഷാഫിഈൻ, ശുപാർശകന്മാരുടെ ശുപാർശ. അവിടെ വെച്ച് ഒരാൾക്കും പിന്നെ ശുപാർശ പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ശുപാർശ ഉണ്ട്, അതാർക്കാണ്, അള്ളാഹ് അനുവദിച്ച ആൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ശുപാർശ ഉണ്ടാവുള്ളൂ. യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബ, അല്ലേ, സൂറത്ത് നബ, എന്താണത്, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു, റൂഹും മലക്കുകളും നിൽക്കും, സഫൻ എങ്ങനെ അണിയായിട്ട്, ലാ യതകല്ലമൂൻ ഒരാളും സംസാരിക്കുന്നതല്ല, ആരൊഴികെ, ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, പരമകാരുണ്യകൻ ഇതിന് നൽകിയ അനുവാദം നൽകിയവനല്ലാതെ, പിന്നെന്താ, വഖാല സ്വവാബ, ശരിയായ വാക്ക് പറയുകയും ചെയ്തവനല്ലാതെ. എന്നെ മുഫസ്സിറുകൾ കൊടുത്ത അർത്ഥം എന്താ, എന്താ വ്യാഖ്യാനം, കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച ആൾക്കല്ലാതെ, അതേപോലെ തന്നെ അത്തരം ആളുകളല്ലാതെ എന്ത് ചെയ്യൂല, ശുപാർശ പറയുന്നതല്ല. സൂറത്ത് ത്വാഹയിൽ പറഞ്ഞത് വറദിയ ലഹു ഖൗല, അള്ളാഹു വാക്ക് തൃപ്തിപ്പെട്ടവനല്ലാതെ ശുപാർശ കഴിയില്ല. ശരി, അപ്പോൾ ഫലൈസ ലഹുൽ യൗമ, ഇന്ന് അവന് ഉണ്ടായിരിക്കുന്നതല്ല, ഹാഹുന ഇവിടെ ഹമീം, എന്ത് ഹമീം, ഉറ്റ ബന്ധു, ഖരീബ് സദീഖ് എന്നൊക്കെ അർത്ഥം കൊടുക്കുന്നത്, ഹമീമിനെ പിന്നെ തിളച്ച വെള്ളം എന്ന അർത്ഥത്തിൽ പദം പ്രയോഗിച്ചതാണ് സൂറത്തിന്റെ പേര്, ഹമീം, ചൂടേറിയ വെള്ളം, ഇവിടെ ഉറ്റമിത്രം അല്ലെങ്കിൽ ഉറ്റ ചങ്ങാതി, ഉറ്റ ബന്ധു, അറബിയിൽ തഫ്സീർ കൊടുത്ത അർത്ഥം ഖരീബ് എന്നാണ്, എന്താ ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്താൾ, അതേപോലെ സദീഖ് കൂട്ടുകാർ, നമ്മൾ അതിൻ്റെ പദമാണ് ഹമീ. ഫലൈസ ലഹുൽ യൗമ ഹാഹുന, ഹാഹുന ഇവിടെ,
فليس له اليوم هاهنا حميم എന്നാൽ അവന് ഇന്ന് ഇവിടെ ഒരൊറ്റ ബന്ധുവും ഉണ്ടായിരിക്കുന്നതല്ല. എന്തിന്? അവന് വേണ്ടി ശുപാർശ പറയാൻ, അവനെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താൻ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ അതിനെ തുടർന്നുള്ള ആയത്ത് 36-ാമത്തെ ആയത്ത്, വലാ ത്വആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, വലാ ത്വആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. എന്താ അർത്ഥം? ത്വആം എന്താ? ഭക്ഷണം. വലാ ത്വആമുൻ, ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതല്ല, ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതല്ല. എന്തല്ലാതെ? ഇല്ലാമിൻ ഗിസ്ലീൻ, അണോ, ഗിസ്ലീൻ അല്ലാതെ, ഗിസ്ലീനാകുന്ന ഭക്ഷണമല്ലാതെ ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതല്ല. എന്താണ് ഗിസ്ലീൻ? നരകത്തിലെ ആളുകളുടെ വ്രണങ്ങളിൽ നിന്ന്, മുറിവുകളിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന, പൊട്ടി ഒലിക്കുന്ന രക്തവും ചലവും കൂടിച്ചേർന്ന ഒരു ദ്രാവകം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ അതി അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന ആ ദ്രാവകമായിരിക്കും, അതാണ് നരകവാസികൾക്ക് ഭക്ഷണമായി നൽകുക. ആ പദത്തെ വ്യാഖ്യാനിക്കുന്നത്, ഇപ്പോൾ ഗസല എന്ന് പറയുന്ന അർത്ഥം കഴുകി എന്നാണ്. ഗസല കണ്ടോ, മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, അറബി ഭാഷയിൽ ആ പദം പ്രയോഗിക്കൽ മുറിവ് കഴുകിയ വെള്ളത്തിനാണെന്നാണ്. അതിന് പ്രയോഗിക്കുന്ന പദമാണത്. അപ്പോൾ ആ തരത്തിൽ സ്വദീദ് എന്നാണ് ഖുർആൻ വേറെ സ്ഥലത്ത് പ്രയോഗിച്ചത്. സ്വദീദ് കണ്ടോ, ചലം, രക്തവും അതേപോലെ തന്നെ പിന്നെ ഈ നീരും കലർന്ന ഒരു തരം ചലം, ആ ചലം ആണ് ഉദ്ദേശിക്കുന്നത്. വലാ ത്വആമുൻ, ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതല്ല നരകവാസികൾക്ക്, ഈ പറഞ്ഞ ആളുകൾക്ക്. ഇല്ലാ മിൻ ഗിസ്ലീൻ, എന്തല്ലാതെ? ഗിസ്ലീനിൽ നിന്ന് അല്ലാതെ. നമ്മൾ ആലോചിക്കണം, ഈ പറയുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇതെങ്ങാനും നമുക്ക് നൽകപ്പെട്ടാൽ, ഈ ഗണത്തിലെങ്ങാനും പെട്ടുപോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ സാധാരണഗതിയിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പിന്നെ അസ്വാഭാവികത കണ്ടാൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടായാൽ അത് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ. ചെറിയ എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഇത് ഗിസ്ലീനാണ് ഇവർക്ക് ഭക്ഷണമായി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്, എങ്ങനെയായിരിക്കും അത്? സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞാൽ കാണാൻ സാധിക്കും, യതജർഅഹു, ഈ ഭക്ഷണം, നീ ഇതിനേക്കാൾ മാരകമായ ഭക്ഷണമാണെങ്കിലും അവരത് ഇറക്കാൻ ശ്രമിക്കും. വലാ യക്കാദു യുസീഖുഹു, അത് താഴോട്ട് ഇറക്കാനും കഴിയില്ല, പുറത്തേക്ക് തുപ്പാനും കഴിയില്ല. വയതീഹിൽ മൗത്തു മിൻ കുല്ലി മക്കാനിൻ വമാഹു ബിമയ്യിത്, അല്ലേ, അത് കഴിക്കുമ്പോൾ ഇതാ ഞാൻ മരിക്കാന്ന് തോന്നും, മരണം എല്ലാ ഭാഗത്തും അവനെ പിടികൂടും. പക്ഷേ വമാഹു ബിമയ്യിത്, അവനെന്ത് ചെയ്യൂല? മരിക്കൂല. സൂറത്ത് മുസമ്മിൽ പറഞ്ഞു കാണാം, ഇന്ന ലദൈന അൻകാരൻ വജഹീമ വത്വആമൻ ദാ ഗുസ്സതിൻ, എൻ്റെ അടുക്കൽ ആമങ്ങളുണ്ട്, നരകമുണ്ട്. വത്വആമൻ ദാ ഗുസ്സതിൻ, തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണവുമുണ്ട്. ദാ അള്ളാഹുവിനെ മറന്നുകൊണ്ട് തോന്നിവാസികളായി ജീവിച്ച ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. വത്വആമൻ ദാ ഗുസ്സതിൻ, തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണം. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് ഇതിനൊക്കെ ബന്ധിപ്പിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഇപ്പോൾ ചില മുഫസ്സിരീങ്ങൾ പിന്നെ അല്ലാമ ഷൗക്കാനി റഹ്മുള്ള പറഞ്ഞത് ഇത് ഏതിനെക്കുറിച്ച്, ഏതുപോലെ തന്നെയാണ് ദ്വരീഅനെക്കുറിച്ച് പറഞ്ഞത് പോലെ തന്നെയാവുന്നു. എവിടെ ദ്വരീഅനെ കുറിച്ച് പറഞ്ഞത്? ആ സൂറത്ത് ഗാശിയയിൽ അല്ലേ. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ദ്വരീഅ, അവർക്ക് ഭക്ഷണമില്ല ദ്വരീഅയിൽ നിന്നല്ലാതെ. എന്താ ദ്വരീഅ എന്ന് പറഞ്ഞാൽ? ആ ഒരു തരം മുള്ളിൻ്റെ ചെടിയാണെന്നാണ്. അത് പച്ച ആയിരിക്കുന്ന സമയത്ത്, ഉണങ്ങുന്നതിന് മുമ്പ് ഒട്ടകം പോലെ കഴിക്കും, പക്ഷേ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ പിന്നെ അവസ്ഥക്കാണ് ദ്വരീഅ എന്ന് പറയാം. നമ്മൾ നെല്ലിൻ്റെ ഇലക്ക് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പേര് തന്നെ വേറെയാണല്ലോ. ആ അതേപോലെ ദ്വരീഅ എന്ന് പറഞ്ഞാൽ ആ മുള്ള് അത് ഉണങ്ങിയാൽ ഒട്ടകത്തിന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ നരകത്തിലേതും ഇതുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ അത് പേരിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഭക്ഷണവും അവർ ആർത്തിയോടുകൂടി കഴിക്കുമെന്നാണ് ആ ഖുർആനിലെ ആയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലാ ത്വആമുൻ, ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതല്ല, ഇല്ലാ മിൻ ഗിസ്ലീൻ, ഗിസ്ലീനിൽ നിന്ന് അല്ലാതെ. കണ്ടോ, പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത വ്യാഖ്യാനത്തിൽ അവർക്ക് ഭക്ഷണം ഗിസ്ലീനിൽ നിന്നല്ലാതെ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞിടത്ത് അൽ ഗിസ്ലീൻ അദ്ദമു വൽ മാഉ യസീലു മിൻ ലുഹൂമിഹിം, ഇത് ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ വെള്ളവും അതേപോലെ തന്നെ രക്തവും,
എന്നാൽ ഒരു തരം നീരും ചോരയും. യുസ് യസീലു മിൻ ലുഹൂമിഹിം, എവിടുന്നത് വരുന്നത്? നരകത്തിലെ ആളുകളുടെ പിന്നെ ശരീരഭാഗം തീയിൽ വെന്തുരുകി അതിൽ നിന്ന് ഒലിക്കുന്ന ഒരു തരം ദ്രാവകം എന്നാണ് ആ ആയത്തിനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ വാക്കായിട്ട് ഇബ്നു കസീർ അഹ്മദ് ഉദ്ധരിക്കുന്നത്. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ സ്വദീദു അഹ്ലിന്നാർ, മറ്റൊന്ന് ഇബ്നു അബീ തുൽഹ എന്നാണ് പറയുന്നത്. സ്വദീദു അഹ്ലുന്നാർ, നരകത്തിലെ ആളുകളുടെ ശരീരത്തിൽ ഒലിക്കുന്ന ചലം, അതിനാണ് റസ്ലിൻ എന്ന് പറയുക. അപ്പോൾ ജീവിതത്തിൽ പടച്ചവനെ മറന്ന് ജീവിക്കുന്നിടത്ത് ഇത്തരം അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകൾ, ഈ കടുത്ത മുന്നറിയിപ്പുകൾ, അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ഈ വാക്കുകൾ നമ്മൾക്ക് പിന്നെ സൂക്ഷ്മത കാണിക്കാൻ ഇത് നമ്മൾ സഹായിക്കണം. ഒരു തരം അലക്ഷ്യമായ ജീവിതം, അശ്രദ്ധമായ ജീവിതം, അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാകുന്നു. ദുനിയാവിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ, അത് ഏത് രംഗത്താ, സാമ്പത്തിക രംഗത്തായിരുന്നാലും അതല്ലെങ്കിൽ പിന്നെ ഏത് രംഗത്തായിരുന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ അങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്ന് ധരിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. മതവിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണ്, പേരിന് ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ പലയിടത്തും സൂക്ഷ്മതല്ല, വാക്കിൽ സൂക്ഷ്മതല്ല, പ്രവർത്തനത്തിൽ സൂക്ഷ്മതല്ല, നമ്മൾ പറഞ്ഞില്ലേ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മതല്ല, അങ്ങനെ പലയിടത്തും കാര്യത്തിലും. അങ്ങനെയൊക്കെ ആയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. അപ്പോൾ എന്തിനാണ് കണിശമായി ഇസ്ലാം ആചരിക്കുന്നത്? ഈ ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി. ചില ആൾക്കാർ ദീനീ രംഗത്ത് കണിശത കാണിക്കുന്ന ആളുകളെ പരിഹസിക്കും, ഇത്രയൊക്കെ വേണോ, ഇങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗൗരവം എന്തിനാണ് കഴിയുന്നത്ര സൂക്ഷ്മത കാണിക്കുന്നത്? കഴിയുന്നിടത്തോളം പിന്നെ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്നത് ഈ പറഞ്ഞ ഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ, അവിടെ ആ വിചാരണ വേളയിൽ അതിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ, അതിൽ പെട്ടുപോകാതിരിക്കാൻ. അപ്പോൾ അത്തരം ആളുകളെ പരിഹസിക്കല്ല നമ്മൾ വേണ്ടത്, കഴിയുന്നിടത്തോളം അങ്ങനെയുള്ള സൂക്ഷ്മതയോടെയുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ശരി. അപ്പോൾ വലാ ത്വആമുൻ, ത്വആമുൻ എന്നാണ് അറിയാലോ, ത്വആമുൻ എന്നാൽ ഭക്ഷണം. വലാ ത്വആമുൻ, ഭക്ഷണവും ഇല്ല, ഇല്ലാ മിൻ ഗിസ്ലീൻ, അതൊരു പേര് മാത്രമാണ്. ഗിസ്ലീൻ എന്നതിന് പിന്നെ അർത്ഥമെഴുതേണ്ടതില്ല. എന്താ പറഞ്ഞത്? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചോരയും ചലവും ചേർന്നൊരു ദ്രാവകം, അതാണ് അവർക്ക് ലഭിക്കുക. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞല്ലോ, ഒരായത്തിൽ സൂറത്ത് പിന്നെ ഇബ്രാഹിമിൽ പറഞ്ഞ സ്വദീദ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ദൊരിയ എന്ന ആ ആയത്തും മറ്റു ആയത്തുകളൊക്കെയാണ് ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി ആരാണ് ഇത് ഭക്ഷിക്കേണ്ടി വരിക? അതാണ് 37-ാമത്തെ ആയത്ത്. അപ്പോൾ 36-ാമത്തെ ആയത്തിൽ പദങ്ങൾ വേറൊന്നുമില്ല. ത്വഅം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. അതിൻ്റെ ബഹുവചനം എന്താ? അത്വഇമത്ത്, അത്വഇമത്ത്, ത്വഅം, അത്വഇമത്ത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടത്. ഇനി ലാ യഅകുലുഹു ഇല്ലൽ ഖാത്തിഊൻ, ഓദി ലാ യഅകുലുഹു, അത് കഴിക്കുകയില്ല, ഈ ഭക്ഷണം കഴിക്കുകയില്ല. ലാ യഅകുലുഹു ഇല്ലൽ ഖാത്തിഊൻ, എന്താ? പിഴച്ചവരല്ലാതെ, പിഴച്ചവരല്ലാതെ അത് കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്കാണ് അള്ളാഹു അത് കഴിക്കാൻ വേണ്ടി നൽകുന്നത്. ലാ യഅകുലുഹു, അത് കഴിക്കുകയില്ല. ഇല്ലൽ ഖാത്തിഊൻ, പിഴച്ചവരല്ലാതെ. ജീവിതത്തിൽ പിന്നെ തെറ്റായ മാർഗം അവലംബിച്ച ആളുകൾ, മുഫസ്സിരീങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനത്തിൽ പിന്നെ ചില മുഫസ്സിരീങ്ങൾക്ക് പറഞ്ഞത് ഷിർക്കിൽ അകപ്പെട്ട് ജീവിച്ച ആളുകൾ, അതാണ് ഏറ്റവും മുൻഗണന അർഹിക്കുന്ന കാര്യം. എന്നാൽ അത് മാത്രമല്ല, അതിന് പുറമെ എന്തെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ച ആൾക്കാർ. മനസ്സിലായല്ലോ. ലാ യഅകുലുഹു ഇല്ലൽ ഖാത്തിഊൻ, ലാ യഅകുലു ഹാദ ത്വആം അൽ ദമീം. ദമീം എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ, നിന്ദ്യമായ എന്ന് പറയേണ്ടതില്ലല്ലോ. ഒരു ഹദീസ് കാണാം, പിന്നെ ഇബ്നു കസീർ അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്താണത്? അതെങ്ങാനും ഭൂമിയിലേക്കൊരൽപ്പം ഇറ്റിയാൽ, ഇബ്നു കസീർ പിന്നെ ഷൗക്കി റഹ്മത്ത് ഷൗക്കാൻ റഹ്മുള്ള, പിന്നെ ഭൂമിയിലേക്ക് അതൊരൽപ്പം ഒറ്റി വീണാൽ ഭൂമി മുഴുവൻ ദുർഗന്ധം വമിപ്പിക്കുമാറ് മാരകമാകുന്നു അത്. അപ്പോൾ പിന്നെ ദമീമാണല്ലോ അത്, അങ്ങേയറ്റം നിന്ദ്യമായത്. ആ ഭക്ഷണം പിന്നെ അത് നൽകപ്പെടുകയില്ല, അത് കഴിക്കുകയില്ല. ഇല്ലൽ ഖാത്തിഊൻ അല്ലദീന അഖ്തഊ അസ്സിറാത്തൽ മുസ്തഖീം, കേട്ടോ, സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റി ജീവിക്കുന്ന ആൾക്കാർ. പിന്നെ വസലകു സുബുലൽ ജഹീം, എന്താർത്ഥം? നരകത്തിൻ്റെ വഴി അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, നരകത്തിൻ്റെ പാതയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ, ജീവിക്കുന്ന ആളുകൾ. ഫരിദാലിക ഇസ്തഹഖുൽ അദാബൽ അലീം, അതുകൊണ്ടാണ് അവർ ഈ ശിക്ഷക്ക് അർഹരായി മാറിയത്. ഏത് ശിക്ഷക്ക്? ഈ അതിനീചമായ,
അങ്ങേയറ്റം ക്രൂരമായ കഠിനമായ ശിക്ഷ അവർക്ക് ലഭിക്കാനുള്ള കാരണം അതാകുന്നു. അതല്ലേ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ കാണിച്ചു തന്ന ശരിയായ മാർഗം, ആ പാത. പല ആളുകളും തങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ജീവിക്കുന്നവരെ കാണാൻ സാധിക്കും. വേഷവിധാനം നോക്കിയാൽ, അവരുടെ പിന്നെ കാര്യങ്ങൾ നോക്കിയാൽ അവർക്ക് തോന്നും ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണെന്ന്. കേട്ടിട്ടില്ലെങ്കിൽ ഹദീസ് സൂറത്ത് അൻആമിൽ ആയത്ത് ഓതിയിട്ട് പ്രവാചകൻ തിരുമേനി ഒരു വര വരച്ചു, ഏ വാ അന്നഹാദാ സിറാത്തി മുസ്തഖീമായ ആയത്തില്ലേ, എന്നിട്ട് പറഞ്ഞു ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അതിൻ്റെ അപ്പുറം ഇപ്പുറം കുറേ വരകൾ വേറെ വരച്ചു, ഇതൊക്കെ ഇവജ്, ഇതൊക്കെ വളഞ്ഞ മാർഗമാണ്, ശൈത്താൻ്റെ മാർഗമാകുന്നു. അപ്പോൾ ഈ കാലത്ത് നമ്മൾക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം എന്താ അറിയോ, എന്താ ശത്രുക്കളിൽ നിന്നുള്ള എതിർപ്പിനേക്കാൾ നമുക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് ആ കണ്ടുപിടിക്കാനുള്ള പ്രയാസമാണ്. കാരണം എല്ലാവരും ആയത്തും ഹദീസും പിന്നെ ഒക്കെയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് സിറാത്തുൽ മുസ്തഖീം, ഏതാണ് ശരിയായ മാർഗം എന്ന് തെരഞ്ഞു പിടിക്കൽ കുറച്ച് ശ്രമകരമായ കാര്യമാണ്. ആ രംഗത്ത് നമ്മൾ ശ്രദ്ധ കാണിക്കാതിരുന്നാൽ പിന്നെ ഗൗരവമായ ചിന്തയും ആലോചനയും ഒക്കെ നമ്മൾ കാണിക്കാതിരുന്നാൽ സിറാത്തുൽ മുസ്തഖീമാണെന്ന് വിചാരിച്ചുകൊണ്ട് വളഞ്ഞ മാർഗമൊക്കെ ആളുകൾ അവലംബിക്കും, അത് അവൻ്റെ നരകത്തിന് കാരണമായിത്തീരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം പിന്നെ എന്താ പറഞ്ഞത്? പറയും, ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഉൻ, പിഴച്ചവരല്ലാതെ അത് കഴിക്കുകയില്ല, അവർക്കാണ് അവരാണത് കഴിക്കേണ്ടി വരിക എന്നർത്ഥം. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഉൻ. നമ്മൾ ദിനേന അള്ളാഹു നമ്മളെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. എന്താ പ്രാർത്ഥിപ്പിക്കുന്നത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. അപ്പം അത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആ ഒരു ആഗ്രഹം നമുക്ക് വേണം. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം നേതാക്കന്മാരെന്താണോ പറയുന്നത് അത് അന്ധമായി പിന്നെ പിൻപറ്റുന്നൊരു പ്രവണതയാണ് മുസ്ലിങ്ങളിൽ പല ആളുകളും കാണുന്നത്. കേട്ടില്ലേ പല പിന്നെ മുസ്ലിയാക്കന്മാരെ കുറിച്ചും അവരൊക്കെ നരകത്തിലാണ് ഞങ്ങളോട് പോയിക്കോട്ടെ എന്ന് പറയുന്നത്, ദുനിയാവുന്നേ ഒരു തരം ചിന്തയും ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്വാലീൻ, നമ്മൾ പലപ്പോഴും കേട്ടതാണ് ഈ വലദ്വാലീൻ എന്ന് പറഞ്ഞ ആ ഗണത്തെക്കുറിച്ച് എന്താ പ്രവാചകൻ പറഞ്ഞത്? അന്ധമായി മറ്റുള്ളവരെ പിൻപറ്റുന്ന ആൾക്കാർ നസ്വാറാക്കളാണല്ലോ അത്. മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാരാ? യഹൂദികൾ. അവർക്ക് സത്യം അറിയാം എന്നിട്ട് അതിന് എതിർ പ്രവർത്തിക്കാം. ആ ഗണത്തിൽ പിന്നെ പെട്ട ആൾക്കാരൊക്കെ അതിലാണ്. വലദ്വാലീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സത്യം അറിയില്ല, അതറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല, അന്ധമായി പിൻപറ്റുക. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം ബിന്ദൂനില്ല, അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആർക്കും നമ്മുടെ പിന്നെ വിശ്വാസമോ നമ്മുടെ മതബോധമോ നമ്മൾ പണയപ്പെടുത്താൻ പാടില്ല. ചിന്തിക്കണം, ആലോചിക്കണം, സത്യമാണോ എന്ന് ഉറപ്പുവരുത്തണം. ഏത് ഉസ്താദ് പറഞ്ഞാലും ഏതാൾ പറഞ്ഞാലും അത് പ്രമാണബദ്ധമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇതിന് പിന്നാലെ നിൽക്കാൻ പാടില്ല. ഏതായിരുന്നാലും ഈ പറഞ്ഞ ഈ ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ നമ്മുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ടതാണ്. തൻസീ പിന്നെ എന്താ പറയുന്നത്? ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ, ആ ഭാഗം അവിടെ അവസാനിച്ചു. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ. ഇനി 38-ാമത്തെ ആയത്ത്, ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ. وَمَا لَا تُبْصِرُونَ إِنَّهُ لَقَوْلُ رَسُولٍ كَرِيمٍ وَمَا هُوَ بِقَوْلِ شَاعِرٍ قَلِيلًا مَا تُؤْمِنُونَ ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, നമുക്കത് അവസാനം വരെ ഒന്ന് പറയാം, പിന്നെ വിശദീകരണം പിന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ 38-ാമത്തെ ആയത്ത്, ഫലാ ഉഖ്സിമു,
എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, ബിമാ തുബ്സിറൂൻ, പറയും, നിങ്ങൾ കാണുന്നവയെ കൊണ്ട്, നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വമാ ലാ തുബ്സിറൂൻ, എന്താ, നിങ്ങൾ കാണാത്തവയെ കൊണ്ടും. അപ്പം നമ്മൾക്ക് ഗോചരമായതും അഗോചരമായതുമുണ്ട് അല്ലേ, ദൃഷ്ടിഗോചരമായത് കണ്ണുകൊണ്ട് കാണുന്ന പല കാര്യങ്ങളുണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത നമ്മൾ പലതിനും വിശ്വസിക്കുന്നുണ്ട്. ഇത് രണ്ടിനെ കൊണ്ടും അള്ളാഹു എന്ത് ചെയ്യാണ്, സത്യം ചെയ്യാണ്, കണ്ടോ. അതാണ് മുഫസ്സിരീങ്ങൾ, പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിന് കൊടുത്ത അർത്ഥം, വ്യാഖ്യാനം. എന്ത്, നിങ്ങൾ കാണുന്നവയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് തുറന്നാൽ കാണാൻ പറ്റുന്നവയെ കൊണ്ട്, ഇനി നിങ്ങൾ കാണാത്തവയെ കൊണ്ടെന്ന് പറഞ്ഞാലോ നമ്മൾ കാണാത്ത കണ്ടിട്ടില്ലാത്ത പലതുമുണ്ട്, വൈബിയായതും അതല്ലാത്തതുമായ കാര്യങ്ങൾ, അവയെക്കൊണ്ടും അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു. അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടികളെ കൊണ്ടും എന്ത് ചെയ്യാം, സത്യം ചെയ്യാം. പക്ഷെ നമുക്കോ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ പാടുള്ളൂ. യഖൂലു തആല മുഖസിമൻ ലി ഖൽഖിഹി ബിമാ യുഷാഹിദൂനഹു മിൻ ആയാതിഹി ഫീ മഖ്ലൂഖാതിഹി അദ്ദാല്ല അലാ കമാലിഹി ഫീ അസ്മാഇഹി വസ്സിഫാതിഹി. അല്ലാഹു തൻ്റെ കഴിവിന്, തൻ്റെ മഹത്വത്തിന് തെളിവായിട്ട് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു. മറ്റൊന്ന്, വമാ ഖാബ അൻഹും മിമ്മാ ലാ യുഷാഹിദൂന മിൻ അൽ മഗീബാത്തി അൻഹും. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചവൻ്റെ സൃഷ്ടികൾ, അതൊക്കെ പടച്ചവൻ്റെ മഹത്വത്തിൻ്റെ തെളിവാണ്, അതൊക്കെ അതിനെ അറിയിക്കുന്നതാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത പടച്ചവൻ്റെ സൃഷ്ടികൾ, അതും അള്ളാഹുവിൻ്റെ കുദ്രത്തിന് തെളിവാകുന്നു. ചില മുഫസ്സിരീങ്ങൾ കാണുന്നവ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവ, കാണാത്തവ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത മലക്കുകളും ജിന്നുകളും അതേപോലെയുള്ള നമ്മുടെ ദൃഷ്ടിഗോചരമല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വമാലാ തുബ്സിറൂൻ എന്നതിൽ പെടുമെന്ന് വ്യാഖ്യാനിച്ച് കാണാൻ സാധിക്കും. ഇന്നൽ ഖുർആന കലാമുഹു വവഹ്യുഹു വതൻസീലുഹു അലാ അബ്ദിഹി. ഇങ്ങനെ സത്യം ചെയ്ത് പടച്ചവൻ സ്ഥാപിക്കുന്ന കാര്യം എന്താണ്? അതാണ് തൊട്ടടുത്തായത്. അള്ളാഹു ഒന്നിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുമ്പോൾ എന്തിനാ സത്യം ചെയ്യുന്നത്? ആ പറയാൻ പോകുന്ന കാര്യം അത്ര ഗൗരവതരമായ കാര്യമാകുമ്പോഴാണ് സത്യം ചെയ്യുക അല്ലേ. നമ്മൾ തന്നെ വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? ആ ഈ പറയാൻ പോകുന്ന കാര്യം സംശയിക്കേണ്ടതില്ല, ഉറപ്പാണ് എന്ന് പറയാൻ വേണ്ടിയല്ലേ എന്താ അള്ളാഹു സ്ഥാപിക്കുന്നത്? അതാണ്, കണ്ടോ. ഇന്നൽ ഖുർആൻ, പറയും, ഈ ഖുർആൻ തീർച്ചയായും ഖുർആൻ കലാമുഹു അള്ളാഹുവിൻ്റെ കലാമാണ്, വഹയുഹു അള്ളാഹ നൽകിയ വഹയാണ്, വ തൻസീലുഹു അലാ അബ്ദിഹി തൻ്റെ ദാസൻ്റെ മേൽ അള്ളാഹ അവതരിപ്പിച്ചതാകുന്നു, വ റസൂലിഹി തൻ്റെ ദൂതൻ്റെ മേൽ, അല്ലദി ഇസ്തഫാഹു ആ ദൂതൻ ആരാ? അവൻ തെരഞ്ഞെടുത്തവനാകുന്നു, അള്ളാഹ തെരഞ്ഞെടുത്തവനാകുന്നു. എന്തിന്? ലി തബലീഗ് റിസാല, പറയും, അള്ളാഹുവിൻ്റെ ദൗത്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, വ അദാഇൽ അമാന ആ അമാനത്ത് നിർവഹിക്കാൻ വേണ്ടി അള്ളാഹ തെരഞ്ഞെടുത്ത ദൂതൻ്റെ മേൽ. അതാണ് എന്നിട്ട് പിന്നെ പറയുന്നത്, ഇന്നഹു തീർച്ചയായും ഇത് ലഖൗലു റസൂലിൻ, പറയും, ഒരു റസൂലിൻ്റെ വാക്ക് തന്നെയാകുന്നു, ശ്രദ്ധിക്കുന്നില്ലേ, ആ ഒരു റസൂലിൻ്റെ വാക്ക് തന്നെയാകുന്നു, കരീം മാന്യനായ ഒരു റസൂലിൻ്റെ വാക്ക് തന്നെയാകുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ എതിരാളികൾക്ക് ഖുർആൻ മുഹമ്മദ് നബിയുടെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ആയത്ത് തെളിവാണ് അല്ലേ, ഇത് റസൂലിൻ്റെ വാക്കാന്നല്ലേ പറഞ്ഞത്. ആ യഥാർത്ഥത്തിൽ ഇതും സൂറത്ത് തക്ബീറിലും ഇതുപോലെ പറഞ്ഞ് കാണാൻ സാധിക്കും. ഇവിടെ ഈ റസൂൽ ഉദ്ദേശിക്കുന്ന ആരെക്കുറിച്ചാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ്. സൂറത്ത് തക്ബീറിൽ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ്. ഇതേ ആയത്ത്, ഇതേപോലത്തെ ഒരു ആയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇദശംസു കുവ്വിറത്ത് എന്ന സൂറത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണ്ടല്ലോ ഖുർആൻ അള്ളാഹിൻ്റെ ആണെന്ന്, എന്നാൽ നിങ്ങളുടെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് റസൂലിൻ്റെ വാക്കാണെന്ന് പറയുന്നത്, ഇതെങ്ങനെ പൊരുത്തപ്പെടാന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ മേപ്പെട്ട് വെക്കും അല്ലേ. ഈ പറഞ്ഞ ആയത്തിൽ സൂറത്ത് പിന്നെ തക്ബീറിൽ ഈ 19-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നഹുല ഖൗലു റസൂലിൻ കരീം, കണ്ടോ, സൂറത്ത് തക്ബീറിലെ 19-ാമത്തെ ആയത്ത്. ആ നീ കണ്ടിട്ടില്ലേ, പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ ആ ആയത്തിൽ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്. അതെങ്ങനെ മനസ്സിലാവും? അതിന് തൊട്ട് മുമ്പും ശേഷമുള്ള ആയത്ത് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അത് ഒന്ന് ഓതിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതിന് മുമ്പ് പറഞ്ഞതും ശേഷം പറഞ്ഞ ആരെക്കുറിച്ചാണ്? ആ മലക്കിനെ, അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ഇവിടെ ഇത് പറയാൻ കാരണം എന്താ അറിയോ? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയാണെന്ന്, ഷാഇറാണ്, ശേഷം വരുന്നുണ്ട്. അതേപോലെ അവർ പറഞ്ഞ മറ്റൊരു വാക്ക്, ആ അദ്ദേഹം ഒരു കാഹിനാണ്. എന്താ കാഹിൻ? ജ്യോത്സ്യൻ. ഇത് ഒരു കവിയുടെ വാക്കാണെന്ന് ഒരിക്കൽ പറഞ്ഞു, മറ്റൊരിക്കൽ പറഞ്ഞത് ഇതെന്താണ്? ഒരു ജ്യോത്സ്യൻ്റെ വാക്കാണ്. വേറെ സമയത്ത് പറഞ്ഞത് മജ്നൂൻ്റെ വാക്കാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ്, അല്ല, ഒരു ഷാഇറിൻ്റെ വാക്കല്ലല്ലോ ഈ ഖുർആനിലുള്ളത്. ഷാഇർ എന്ന് പറഞ്ഞെന്താ? അയാൾക്ക് അയാളുടെ ഭാവനയിൽ തോന്നിയ കാര്യം വിളിച്ചു പറയുന്ന ആളാണ്. എന്നാൽ
ഒരു മനുഷ്യൻ്റെ ഭാവനയിൽ ഉദിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത വചനങ്ങളാണ് ഏത്? വിശുദ്ധ ഖുർആൻ. മനുഷ്യൻ്റെ ഭാവനയിൽ ഉദിക്കുന്നതല്ല അത്. പിന്നെ കാഹിൻ എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കി എന്തൊക്കെയോ പറയുന്ന പുലമ്പുന്ന ആളാണ്. അങ്ങനത്തെ ഒരു വാക്കുമല്ല ഏത്? ആ ഈ ഖുർആൻ. പിന്നെ ഇത് ആരുടെ വാക്കാണ്? അള്ളാഹ് ഏൽപ്പിച്ച ഒരു ദൂതൻ, ആ ദൂതൻ്റെ സംസാരമാണ് വാക്കാണത്. അപ്പൊ ദൂതന്റെ വാക്ക് ഉദ്ദേശിക്കുന്നതാ? ദൂതൻ സ്വയം ഉണ്ടാക്കിയ വാക്കാണ് എന്നല്ല, മറിച്ച് എന്താ? അള്ളാഹു ഏൽപ്പിച്ച ആ ദൂതൻ, അള്ളയാണ് വാക്കിന്റെ ഉടമസ്ഥൻ, അള്ളാഹുവിൻ്റെ വാക്ക്. അതാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? ആ അതാണ് അതിൻ്റെ ആശയം. ഖുർആനിനെ നിഷ്പക്ഷ ബുദ്ധിയാ സമീപിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമില്ലാത്തൊരു കാര്യമാണത്. പക്ഷെ സന്ദർഭത്തിന് അടർത്തിയിട്ട് പറയാൻ പറ്റും, കണ്ടോ ഖുർആൻ മുഹമ്മദ് നബിയുടെ വാക്കാണ്, നഊദു ബില്ല അങ്ങനെ പറയുന്നത് ഖുർആനോട് കാണിക്കുന്ന അങ്ങേയറ്റ അനീതിയാണ് എന്ന് മാത്രമല്ല ശേഷം വരുന്നുണ്ട്, കണ്ടോ 44-ാമത്തെ ആയത്ത്, നബിയായിരുന്നു ഈ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നബി എൻ്റെ മേൽ ഈ വാക്ക് പറഞ്ഞതായിരുന്നുവെങ്കിൽ കടുത്ത ശിക്ഷ നബി അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അതാ പിന്നെ പറയും 44-ഉം 45-ഉം 46-ഉം ഒക്കെ അതാണ് പറയുന്നത്. ശരി, അപ്പോൾ ഇന്നഹു തീർച്ചയായും ഇത് ല ഖൗലു പറയും, വാക്ക് തന്നെയാകുന്നു. ആരുടെ വാക്ക്? റസൂലുൻ കരീം, മാന്യനായ ദൂതൻ്റെ. അപ്പം ഇവിടെ റസൂലുൻ കരീം എന്ന് ഉദ്ദേശിക്കുന്ന ആരെക്കുറിച്ചാണ്? ആ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഏൽപ്പിച്ച ആ വാക്ക് അദ്ദേഹം സംസാരിക്കുകയാണ്, അതല്ലാതെ കവികളെപ്പോലെ ജ്യോത്സ്യന്മാരെ പോലെ അല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും അറിയാത്ത പദങ്ങളില്ലല്ലോ. ആ 38-ാമത്തെ ആയത്തിൽ ബിമാ തുബുസ് ഫല ഉഖസിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. നേരത്തെ വന്നിട്ടുണ്ട് അറിയില്ലേ, അഖസമ എന്ന് പറയുന്ന പദമാണ്, അഖസമ യുഖസിമു ഇഖസാം, അതിനാണ് ഉഖസിമു വരുന്നത്. അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോകല്ലേ, അല്ല നല്ലത്, അല്ലെങ്കിൽ പിന്നെ വലിയ ഇടവേള ഉണ്ടാവില്ലേ. പിന്നെ അതേപോലെ അപ്പോൾ തുബിസുറുവിൻ്റെ മാതി എന്നാ? അബുസ്വറ യുബുസിറു ഇബുസ്വാർ, അബുസ്വറ എന്നെ കണ്ടു, ബസ്വറ പോലെ തന്നെ. അതിൽ നിന്നാണ് തുബുസിറൂൻ, നിങ്ങൾ കാണുന്ന. മാ എന്നത് മൗസൂലാൻ്റെ ഹർഫാണ്, ബി കൊണ്ട്, മാ യാതൊന്ന്, ബിമാ യാതൊന്നുകൊണ്ട്. അതെന്താണ് തുബുസിറൂൻ? പറയും നിങ്ങൾ കാണുന്നു. അപ്പോൾ ബിമാ തുബുസിറു എന്ന് പറഞ്ഞാലോ നിങ്ങൾ കാണുന്നതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു. ആ അതേപോലെ വമാ യാതൊന്നുകൊണ്ടും, അവിടെ ആ മാ മൗസൂലൻ്റെ മാണ്. ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എല്ലാം പൊട്ടു ഇതിൽ അല്ലേ. നമ്മൾ സാധാരണ പറയണ്ടേ എന്താണ്? ആലമു ഷഹാദ വ ആലമുൽ ഗൈബ്, ദൃശ്യലോകവും അദൃശ്യലോകവും, അത് രണ്ടും അതിൽ പെടും. ഇന്നഹു തീർച്ചയായും ഇത് ല ഖൗലു റസൂലിൻ കരീം, ആ മാന്യനായ ഒരു ദൂതൻ്റെ വാക്ക് തന്നെയാകുന്നു. ഇനി വമാഹുവ, അതല്ല ഈ ഗ്രന്ഥമല്ല, ബി ഖൗലി വാക്കല്ല, ഷാഇരിൻ ഒരു കവിയുടെ വാക്കല്ല. ഷാഇർ എന്ന് പറഞ്ഞാൽ കവി. ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേരെന്നെന്താ? ഷുഅറാ എന്നാണ്. ഷാഇറിൻ്റെ ജമാണ് എന്ത്? ആ ഷുഅറാ, കവികൾ. അപ്പോൾ ഇതൊരു കവിയുടെ വാക്കല്ല. ഖലീലൻ, അല്പം മാത്രമേ, മാ തുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഖലീൽ എന്നതാ അല്പം, കുറച്ച്. മാ യാതൊന്ന്, തുഅ്മിനൂന നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഖലീലൻ മാ തുഅ്മിനൂൻ, കുറച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, വിശ്വസിക്കുന്നുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും കേൾക്കാറുള്ള സംഭവമാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായ ആകാൻ ഈ ആയത്ത് കാരണമായിട്ടുണ്ട് എന്ന് ചില തഫ്സീറുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ പിന്നെ പ്രാമാണികതയെക്കുറിച്ച് പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും, ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബന്റെ സമീപം വെച്ച് നമസ്കരിക്കുകയാണ്. അപ്പോൾ ഉമർ ഫാറൂഖ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം പിന്നെ പ്രവാചകൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ സൂറത്ത് ഹാഖ ഓതിയപ്പോൾ വല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. ഇതെന്തൊരു വാക്ക്, മാധുര്യമേറിയ വാക്കാണ്, അറബിയാണല്ലോ അദ്ദേഹം. അൽ ഹാഖ, ആ ആയത്ത് അങ്ങനെ ഓതി ഇവിടെ എത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി ഇതൊരു കവിയുടെ വാക്കായിരിക്കും. അപ്പോഴാണ് അള്ളാഹു പിന്നെ പ്രവാചകൻ തിരുമേനി ഈ ആയത്ത് തോന്നുന്നത്. എന്ത്? വമാ ഹുവ ബി ഖൗലി ഷാഇർ. ഉമർ ഫാറൂഖിൻ്റെ മനസ്സിൽ ഈ ചിന്ത അങ്ങനെ ഉണ്ടാവുകയാണ്, എന്ത്? ഇത് കവിയുടെ വാക്കായിരിക്കുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഓതി ഈ ആയത്ത്, ഇതൊരു കവിയുടെ വാക്കല്ല. ഖലീലമ്മാ തുഅ്മിനൂൻ, കുറച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ഉമർ ഫാറൂഖിന് തോന്നി എന്നാണ്. എന്ത്? ഇത് വല്ല ജ്യോത്സ്യൻ്റെ വാക്കുമായിരിക്കുമോ? ആ കാലത്ത് ജ്യോത്സ്യന്മാരും കവികളൊക്കെ ധാരാളം സമൂഹമാണത്. അപ്പോൾ തൊട്ടടുത്തായത്ത് വലാ ബി ഖൗലി കാഹിൻ, ഉമർ ഫാറൂഖിൻ്റെ മനസ്സിൽ ഉദിച്ച ആ സംശയത്തിന് മറുപടി പറയും പ്രകാരം തൊട്ടടുത്തായത്ത് തോന്നുകയാണ്, ഇതൊരു കവിയുടെ വാക്കല്ല, ഒരു ജ്യോത്സ്യൻ്റെ വാക്കല്ല. പിന്നെന്താ? ഖലീലമ്മാ തദക്കറൂൻ, അല്പം മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ, ആലോചിക്കുന്നുള്ളൂ. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇതൊരിക്കലും ഒരു ജ്യോത്സ്യനെ കൊണ്ട് പറയാൻ കഴിയുന്ന കാര്യമല്ല.
ഏ കുറച്ചെങ്കിലും വിശ്വാസമുള്ളവർക്ക് ബോധ്യപ്പെടും. ഇതൊരിക്കലും എന്തല്ല, ഒരു കവിയുടെ വാക്കല്ല. അപ്പം രണ്ടും ഷാഇർ എന്ന് പറഞ്ഞ കവി അറിയത്തുള്ളൂ, വേറെ ഷാഇർ മറ്റത് കാഹിൻ ജോൻസിയൻ. ഷാഇർ പിന്നെ വലാ ബി ഖൗലി കാഹിൻ ഖലീല മാ തദക്കുറുൻ. പിന്നെ ഇതെന്താണെന്നാ പിന്നെ പറയുന്നത്, എന്താ പിന്നത്? തസീലുൻ മിർ റബ്ബിൽ ആലമീൻ. തൻസീലുൻ അവതീർണമായതാകുന്നു ഇത്. നസ്സല യുനസ്സിലു തൻസീൽ, ഇത് അവതരിച്ചതാകുന്നു എവിടുന്ന്? സർവലോക രക്ഷിതാവിങ്കൽ നിന്ന് അവതീർണമായതാകുന്നു ഈ ഗ്രന്ഥം. തസീലുൻ അവതീർണമായതാകുന്നു ഇത്. മിർ റബ്ബിൽ ആലമീൻ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന്, അല്ലെങ്കിൽ സർവലോകരക്ഷിതാവിങ്കൽ നിന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ആണോ അല്ലേ എന്ന് ചിന്താശേഷിയുള്ള പിന്നെ ബുദ്ധി ഉള്ള ആളുകൾക്കൊക്കെ പരിശോധിക്കാൻ സാധിക്കും. ആർക്കും പരിശോധിക്കാം. ഖുർആൻ അതിനു വേണ്ടി തുറന്ന് പറഞ്ഞിരിക്കുക, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. ഇൻഷാ പിന്നെ വിശദീകരണം പിന്നെ വായിക്കാം. തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്, നിങ്ങൾ പറയും പ്രകാരം ഇത് പ്രവാചകന്റെ രചനയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചകൻ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചതായിരുന്നുവെങ്കിൽ, അതാണ് പിന്നെ പറയുന്നത്. കണ്ടോ, 44-ാമത്തെ ആയത്. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. എന്താ അർത്ഥം തഖവ്വല എന്ന് പറഞ്ഞാൽ? പിന്നെ വ്യാജം ആരോപിച്ചു പറയുക, അല്ലെങ്കിൽ പിന്നെ കള്ളവചനം ഉണ്ടാക്കി പറയുക. അത് അല എന്ന് ചേർത്ത് പറയുമ്പോൾ ഏതെങ്കിലും ആളുടെ പേരിൽ എന്നർത്ഥം വരും. തഖവ്വല അല ഇവിടെ അതാണ്. വലൗ തഖവ്വല, അദ്ദേഹം എങ്ങാനും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നെങ്കിൽ, അലൈനാ അല്ലവരാ, അത് നമ്മുടെ മേൽ വ്യാജം കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, കള്ളം കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, ഏത് ബഅദൽ അഖാവീൽ, ചില വചനങ്ങൾ ചില വാക്കുകൾ ഒന്നിച്ചു പറയുമ്പോൾ, അദ്ദേഹം എങ്ങാനും നമ്മുടെ മേൽ ചില വചനങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ. എല്ലാ പദങ്ങൾ തഖവ്വല, അതൊരു പുതിയ പദമാണ്. ആ പദങ്ങൾ അദ്ദേഹം എങ്ങാനും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നെങ്കിൽ, അലൈന നമ്മുടെ മേൽ, ബഅദൽ അഖാവീൽ എന്താ, ചില വാക്കുകൾ നമ്മുടെ മേൽ അദ്ദേഹം കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾ പറയും പ്രകാരം അങ്ങനെ ആയിരുന്നുവെങ്കിൽ, എന്താ അതിൻ്റെ പ്രതിവിധി, എന്താ അതിൻ്റെ ശേഷം? ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ലഅഖദ്നാ എന്ന് പറഞ്ഞാൽ തൗക്കീദിന് വേണ്ടി ഉറപ്പിച്ചു വരണം, ല തീർച്ചയായും, അഖദ്നാ നാം പിടികൂടുക തന്നെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നാം പിടിക്കുക തന്നെ ചെയ്യുമായിരുന്നു, മിൻഹു അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തെ, ബിൽ യമീൻ ആ വലത്തേ കൈകൊണ്ട്, അള്ളാഹ് നമ്മുടെ വലതുകൊണ്ട് നാം അദ്ദേഹത്തെ പിടിക്കുക തന്നെ ചെയ്യുമായിരുന്നു. അള്ളാഹിൻ്റെ പേരിൽ ഒരാൾ ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായമല്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കാവുന്നതല്ല. അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ആ ചെയ്യുമായിരുന്നില്ല. അഹദന നാം പിടികൂടുമായിരുന്നു, മിൻഹു അദ്ദേഹത്തെ, ബിൽ യമീൻ എന്തുകൊണ്ട്? വലത്തേത് കൊണ്ട്. എന്നിട്ട് മാത്രമല്ല, സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ.
പിടികൂടുക മാത്രമല്ല സുമ്മ, പിന്നെ ലഖത്അന, ആ ലാമും തൗക്കീദിൻ്റെ ലാമാണ്. ഇതൊക്കെ എന്താ പറയുന്നറിയോ, ലാന്നല്ല, പിന്നെന്താ ലാ, കണ്ടോ രണ്ടും വ്യത്യാസമുണ്ട്. വലദ്ദാലീൻ, അവിടെ എന്താ ലാമ, അവിടെയും ലാമാണല്ലോ, അതെന്താ ആ ആ ലാമും എന്ത് എന്താ അവിടുത്തെ തൗക്കീദിൻ്റെ ലാമ, അല്ല അല്ല എന്നാ പറയുന്നത്, അത് ലാ എന്നാണ്. പക്ഷെ കിറാഅത്ത് എന്തുള്ളൂ വല. അപ്പോൾ ഇത് അതല്ല, ഇത് സത്യം ചെയ്യാണ്, അല്ലെങ്കിൽ തൗക്കി ഉറപ്പിക്കാണ്, ആ കാര്യം ശക്തിപ്പെടുത്തി പറയാണ്. ല ഖത്അന, നാം മുറിക്കുക തന്നെ ചെയ്യുമായിരുന്നു. സുമ്മ പിന്നെ ല ഖത്അന, നാം മുറിക്കുക തന്നെ ചെയ്യും. മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അൽ വതീൻ, ആ ജീവനാഡി അല്ലേ. വതീൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് രക്തം പിന്നെ പമ്പ് ചെയ്യുന്ന നാഡിക്കാണ് എന്ത് പറയാം, വതീൻ എന്ന് പറയുക എന്നാണ് അതിനെ വിശദീകരിച്ച് നടത്തുന്ന മുസ്ലിങ്ങൾ പറയുന്ന കാര്യം. അൽ വതീൻ എന്ന് പറഞ്ഞാൽ അതാണ്. വതീൻ എന്ന് പറഞ്ഞാൽ എന്താ, ജീവനാഡി. ജീവനാഡി കണ്ടനാടി, പിന്നെ ജമ്പുണ്ട്, എന്താ ഊത്തുന്, ഊത്തുന. മിൻഹുൽ വതീൻ, അദ്ദേഹത്തിന്റെ കണ്ടനാടി നാം മുറിച്ചു കളയുമായിരുന്നു, അദ്ദേഹത്തെ നാം വധിക്കുമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലഖത്അന മിൻഹുൽ വതീൻ. ലഖത്അന മിൻഹു മിൻഹുൽ വതീൻ, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ 47-ാമത്തെ വാക്യം, ഫമാമിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ. ഫമാ, അപ്പോൾ ഇല്ല, മിൻകും നിങ്ങളിൽ നിന്നും, മിൻ അഹദിൻ ഒരാളും. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ തിരുമേനിയെ ഇങ്ങനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരാൾക്കും കഴിയില്ല എന്നർത്ഥം. അൻഹു, അദ്ദേഹത്തെ തൊട്ട്, ഹാജിസീൻ, തടഞ്ഞു നിർത്തുന്നവർ. അപ്പം നിങ്ങളിൽ നിന്ന് ഒരാൾക്കും അദ്ദേഹത്തെ തടയാൻ എന്തില്ല, എന്തിൽ നിന്ന് തടയാൻ, അള്ളാഹുവിൻ്റെ ഈ പിടുത്തത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഈ ശിക്ഷയിൽ നിന്ന് തടയാൻ സാധിക്കുകയില്ല. ഒരിക്കലും ഇത് സംഭവമല്ല, ഇവർ വ്യാജമായി ആരോപിക്കുന്ന ആരോപണമാണ്. എന്നാൽ നിങ്ങളുടെ ആരോപണം സത്യമായിരുന്നെങ്കിൽ ഇതായിരുന്നു അള്ളാഹുവിൻ്റെ നിലപാട്. അതാണ് ഫമാമിൻകും, അപ്പോൾ നിങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നതല്ല, മിൻ അഹദീൻ ഒരാളും, അൻഹു അദ്ദേഹത്തെ, ഹാജിസീൻ, അത് ഹാജിസ് എന്ന തടയുന്നവൻ, ഹജസ എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്തു എന്നർത്ഥം. ഹജസ തടഞ്ഞു വെച്ചു, അതാ ശരിക്കർത്ഥം. പിന്നെ യഹ്ജുസു ഹജ്ജൻ, അപ്പൊ നിങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ ഒരാളും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 44 മുതൽ 47 വരെയുള്ള ആയത്തിൽ സ്ഥാപിക്കുന്ന കാര്യം, ഒരിക്കലും നിങ്ങൾ പറയും പ്രകാരം ഇത് ആരുടെ വാക്കല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഉണ്ടാക്കി പറയുന്ന വാക്കല്ല. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ. പിന്നെ വഇന്നഹു ലതസ്കിറത്തുൽ ലിൽ മുത്തഖീൻ. ആ അതൊക്കെ അറിയുന്നതാണ്. ഇന്നഹു, തീർച്ചയായും ഇത്, ലതദ്ക്കിറത്തുൻ, ഉത്ബോധനം തന്നെയാകുന്നു. തീർച്ചയായും ഇത് ഒരു ഉത്ബോധനം തന്നെയാകുന്നു. ആർക്ക്? ലിൽ മുത്തഖീൻ,
ആ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. ഏ വിശുദ്ധ ഖുർആൻ കേട്ടത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ അത് പിന്നെ ഉപകാരപ്പെട്ടു കൊള്ളണമെന്നില്ല. ഈ ഗ്രന്ഥം നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ ആരാകണം? തഖ്വയോടുകൂടി ജീവിക്കുന്നവരാകണം. അള്ളാഹു ആ ഗണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ അത് പല സ്ഥലത്തും പറയുന്ന കാര്യം, അല്ലെങ്കിൽ കിതാബ് ലാ റൈബ ഫീഹി, പിന്നെന്താ ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്കുള്ള മാർഗദർശനമാണ്. മുത്തഖീങ്ങളെ ഈ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുള്ളൂ എന്നർത്ഥം. സൂറത്ത് യാസീനിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് അവരിൽ പലരെയും എന്തിന് കഴിയില്ല, അവരെ ഉപദേശിക്കാൻ കഴിയില്ല, ആരെ കഴിയുള്ളൂ? അത് പറയുന്നുണ്ട്, പറയുന്നുണ്ട് പിന്നെ ഭയപ്പെടേണ്ടുന്നൊരു വാക്കാണത്. ആരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കാനും ഉപദേശിക്കാനും കഴിയൂ? ഇതിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ മാത്രം. ഒരായത്ത് പിന്നെ ആദ്യ ഭാഗത്തിനെ കാണാൻ സാധിക്കും, ഇന്നമാ തൂദിറു മനിത്തബഅ ദിക്ര വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വഅജ്രിൻ കരീം. അതിന് മുമ്പെന്താ പറഞ്ഞതിയോ, വസവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാകുന്നു, അൻദർതഹും അംലം തുൻദിറുഹും, താങ്കൾ താക്കീത് ചെയ്താലും ഇല്ലെങ്കിലും, ലാ യുഅ്മിനൂൻ, അവരെന്തിയൂല, കണ്ടോ. എന്നിട്ട് പിന്നെ പറയണം, ഇന്നമാ തുൻദിറു, തീർച്ചയായും താങ്കൾ താക്കീത്, താങ്കൾ മുന്നറിയിപ്പ് നൽകുക. അതിന് മുഫസ്സിങ്ങൾ കൊടുത്ത വ്യാഖ്യാനം കാണാൻ പറ്റും, ആ താങ്കളുടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടുക ആർക്ക് മാത്രമുള്ളൂ, മനിത്തബഅ ദിക്ര, ഉത്ബോധനത്തെ പിൻപറ്റുന്നവന്. പിന്നെന്താ, വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ റഹ്മാനായ അള്ളാഹിനെ പേടിക്കുന്ന ആൾക്ക്. കണ്ടോ, പരസ്യമായി പേടിക്കലല്ല പ്രധാനം. പിന്നെന്താ, സ്വകാര്യ ജീവിതത്തിൽ ആരും കാണാനല്ല, ആരും കേൾക്കാനല്ല, ആരും അറിയുന്നില്ല, ആ സന്ദർഭത്തിൽ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാണ് ഇത് ഉപകരിക്കുക. വബഷിറുഹു ഫബഷിറുഹു, അവന് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ, ബി മഗ്ഫിറത്തിൻ. കണ്ടോ, ഗൈബിയായിട്ട് ഒരുപാട് കാര്യം പറയുന്നത്, ഗൈബിയായിട്ട് പടച്ചവനെ പേടിച്ച് ജീവിച്ചാൽ അള്ളാഹ് അവൻ്റെ പാപം എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. അജ്രിൻ കരീം, മാന്യമായ ആ പ്രതിഫലം, പിന്നെ അജ്ര് പ്രതിഫലം അവർക്ക് അള്ളാഹു അവർക്കുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നതുപോലെ ഇന്നഹു, തീർച്ചയായും ഇത് ലതദ്കിറത്തുൻ, ഉത്ബോധനം തന്നെയാകുന്നു ആർക്ക്, ലിൽ മുത്തഖീൻ. മനസ്സിലായോ, വഇന്നാ ലനഅലമു അന്ന മിൻകും മുകദ്ദിബീൻ. ഇനി പറയുന്ന കാര്യം ഞാൻ അതിൻ്റെ വിശദീകരണമൊന്നും വായിക്കുന്നില്ല, പറഞ്ഞു പോകണം. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ വചനമാണെന്ന് ആരോപിക്കാനും ഈ ഗ്രന്ഥം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കാനും കാരണം? അതാ പിന്നെ പറയണ്ടോ, ഇന്ന നമുക്ക്, തീർച്ചയായും നാം, ലനഅലമു, നമുക്കറിയുക തന്നെ ചെയ്യാം. ഒരു സംശയം വേണം, നമുക്കറിയുക തന്നെ ചെയ്യും അല്ലാ പറയാം. അന്നമിക്കും, തീർച്ചയായും നിങ്ങളിലുണ്ടെന്ന്, മുഖദിബീൻ, വ്യാജമാക്കുന്നവർ, അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത്. നിങ്ങളിൽ കളവാക്കുന്നവർ ഉണ്ടെന്ന്, ലനഅലമു, ഇന്നാ ലനഅലമു, തീർച്ചയായും നമുക്കറിയുക തന്നെ ചെയ്യും. അപ്പോൾ അതാണ് ഖുർആൻ വിശ്വസിക്കാതിരിക്കാൻ കാരണം. ആ കാരണം അള്ളാഹു പറയുന്നത്, ഇന്നാ, തീർച്ചയായും നാം, ലനഅലമു, നാം അറിയുക തന്നെ ചെയ്യുന്നു, അന്നമിൻകും, തീർച്ചയായും നിങ്ങളിലുണ്ടെന്ന്, മുക്കസിബീൻ, കളവാക്കുന്നവർ. വഇന്നഹു ലഹസ്റതുൻ അലൽ കാഫിരീൻ. ഇന്നഹു, തീർച്ചയായും അത്, ലഹസ്റത്തുൻ, ഖേദത്തിന് കാരണം തന്നെയാകുന്നു. യാ ഹസ്റത്തൻ അലൽ ഇബാദ്, കേട്ടിട്ടില്ലേ, ദാസന്മാരുടെ മേൽ ഖേദമേ, കഷ്ടമേ. സൂറത്ത് യാസീനിൽ കാണാം, ഹസിറ യഹ്സറു ഹസ്റത്ത്, ഹസിറ എന്ന് പറഞ്ഞാൽ ഖേദിച്ചു. ഏ ഹസിറ ഹസിറല്ലേ, അത് വേറെ പദം, ഹസിറല്ലേ, ഇത് സീദ് പിന്നെ ഹ ആണ്, ഹസിറ അതിൽ അവസാനിപ്പിക്കണം, ഹസിറ ദുഃഖിച്ചു അല്ലെങ്കിൽ ഖേദിച്ചു, ദുഃഖിച്ചു ഖേദിച്ചു പോലെ. ഹസിറ യഹ്സറു യഹ്സറു ഹസ്റൻ, അതുപോലെ ഹസ്റത്ത്, ഹസ്റ ഹസ്റത്ത്. അപ്പോ ഇന്നഹു, തീർച്ചയായും ഈ ഖുർആൻ, ലഹസ്റത്തുൻ, ഖേദത്തിന് കാരണം തന്നെയാകുന്നു ആരുടെ മേൽ, അലൽ കാഫിരീൻ, എന്താർത്ഥം, സത്യനിഷേധികളുടെ മേൽ. ഈ ഖുർആൻ സത്യനിഷേധികളുടെ മേൽ എന്താണ്, ഖേദത്തിന് കാരണമാകുന്നു. അതിന് വിശദമായി ചില മുഹസ്സിനുകൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. എന്താ പറഞ്ഞതെന്നറിയോ, ഈ ദുനിയാവിനും അവർക്ക് ഖേദത്തിന് കാരണമാകും, നാളെ ആഖിറത്തിൽ എന്തായാലും അവർക്ക് എന്താവും,
ഖേദത്തിന് കാരണമാകും. ദുനിയാവിൽ എങ്ങനെ ഖേദത്തിന് കാരണമാകാം? ദുനിയാവിൽ ഈ ഖുർആനെ കൈയൊഴിച്ച് ജീവിച്ചത് കൊണ്ട് ജീവിതത്തിൽ ലക്കും ലഗാനും ഇല്ലാതെ ജീവിതമായിരിക്കും അവർ ജീവിക്കാം. അതൊരു ഖേദം തന്നെയാണ്. സൂറത്ത് ഹിജ്ർ തുടങ്ങുന്നതിനാ റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, കേട്ടില്ലേ? കാഫിരികൾ ആഗ്രഹിച്ചു പോകും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന്. പരലോകത്ത് വെച്ച് ആഗ്രഹിക്കുകയാണ് മുസ്ലിമായി ജീവിച്ചിരുന്നെങ്കിൽ എന്നാൽ ഈ ഗതികേടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അവർ ആഗ്രഹിച്ചു പോകും എന്നതുപോലെ വിശദീകരിക്കുന്നില്ല. ഇന്നഹു തീർച്ചയായും ഇത് ലഹസ്രത്തുൻ ഖേദത്തിന് കാരണം തന്നെയാകുന്നു. അലൽ കാഫിരീൻ, ആരുടെ മേൽ? നമ്മൾ പേടിക്കേണ്ട സംഗതി, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഖുർആൻ പഠിക്കുന്ന അത് പഠിപ്പിക്കുന്ന നമ്മൾ ഈ ഗണത്തിൽ പെടാൻ പാടില്ല. ഏ അള്ളാഹുവേ, ഞാൻ നിൻ്റെ കലാമ് കേട്ടു എന്നിട്ട് ഞാനത് പ്രാവർത്തികമാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരൽ കടിക്കേണ്ടി വരുന്ന, കേറിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്, അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നഹു തീർച്ചയായും ഈ ഖുർആൻ ലഹസ്രത്തുൻ ഖേദം തന്നെയാകുന്നു, അതാണ് ഖേദത്തിന് കാരണം തന്നെയാകുന്നു. അലൽ കാഫിരീൻ, ആർക്ക്? കാഫിരീങ്ങൾക്ക്. വഇന്നഹു ലഹഖുൽ യഖീൻ, വഇന്നഹു തീർച്ചയായും ഈ ഖുർആൻ ലഹഖുൽ യഖീൻ, ദൃഢമായ യാഥാർത്ഥ്യമാകുന്നു. യഖീനായ ഹഖാണ്, ദൃഢമായ യാഥാർത്ഥ്യം. അല്ലേ, സാഹിദ് റഹ്മാന്ന് പറഞ്ഞു ശ്രദ്ധേയമായൊരു കാര്യം, ഈ യഖീനായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറയുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. യഖീനായ കാര്യങ്ങൾ, യഖീനായ ഹഖ് എന്ന് പറഞ്ഞ പോലെ തന്നെ, പിന്നെ യഖീനായ കാര്യം പറയാം, ഇതൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ലഹഖുൽ യഖ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹഖുൽ പിന്നെ സൂറത്ത് തക്കാസുന്റെ അവസാനത്തിൽ എന്താണ്? ലത്തറവുന്നൽ ജഹീം സുമ ലത്തറവുന്ന ഐനൽ യഖീൻ, കണ്ടോ, യഖീനായ കാഴ്ച. അതേപോലെ ഇൽമുൽ യഖീൻ, ഇൽമൽ യഖീൻ, അത് ആ സൂറത്തിലാണ്. ഒരു പിന്നെ ഉറച്ച അറിവ് അവർക്കുണ്ടാകുമായിരുന്നു, കേട്ടിട്ടില്ലേ? ഇൽമുൽ യഖീനുണ്ട്, ഐനുൽ യഖീനുണ്ട്, പിന്നെന്തുണ്ട്? ഹഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ ഇല്ലാത്തതാണ് പലപ്പോഴും തോന്നിയ പിന്നെ തോന്നിയ പോലെ ജീവിക്കാൻ കാരണം. ഇൽമുണ്ട് പക്ഷെ എന്തില്ല, യഖീനായ ഇൽമില്ലാത്തതുകൊണ്ട് നരകത്തെ ഒരു പേടിയില്ലാതെ ജീവിക്കാൻ കാരണം എന്താ? ഐനുൽ യഖീൻ ഇല്ലാത്തതുകൊണ്ട്. ആ സൂറത്ത് തക്കാസുൽ പറഞ്ഞല്ലേ, അവരെ അവരെങ്ങാനും അത് കണ്ടിരുന്നെങ്കിൽ, ദൃഢമായ കാഴ്ച കണ്ടിരുന്നെങ്കിൽ, ഉറച്ച കാഴ്ച. ഇപ്പം നമുക്ക് തോന്നുന്നതാ അതൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നതല്ലാതെ ഒരു ദൃഢമായ കാഴ്ച ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഹഖുൽ യഖീൻ, ഇൻഷാ അള്ളാഹ് അടുത്ത നമ്മൾ അവധിക്ക് ശേഷമുള്ള ക്ലാസ്സിൽ ആ ഭാഗം വിശദീകരിക്കാവുന്നതാണ്. ഹഖുൽ യഖീൻ എന്താർത്ഥം? ദൃഢമായ യാഥാർത്ഥ്യം. ഇന്നഹു തീർച്ചയായും ഇത് ലഹഖുൽ യഖീൻ, എന്താർത്ഥം? ആ ദൃഢമായ ഹഖാകുന്നു, യാഥാർത്ഥ്യം തന്നെയാകുന്നു, ഉറപ്പ്, ഒരു സംശയം വേണ്ടാന്നർത്ഥം. ഇനി ആ സൂറത്തിൻ്റെ അവസാനത്തായത്, ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അളീം, ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അളീം. എന്താ ഫസബ്ബിഹ്? അപ്പോൾ നീ പ്രകീർത്തിക്കുക, ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തെ. ഏ ഒരു സൂറത്തിന് തുടക്കം തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സൂറത്തുൽ അഅല അതേ കൽപ്പന, ഫസബ്ബിഹ്, അപ്പോൾ നീ പ്രകീർത്തിക്കുക. അതിന് കൊടുത്ത വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ അർത്ഥം നസ്ഹ് എന്നാണ്. നസ്ഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിപ്പെടുത്തി, മഹത്വപ്പെടുത്തി എന്നൊക്കെയാണ് അർത്ഥം. ഫസബ്ബിഹ്, അപ്പോൾ നീ പ്രകീർത്തിക്കുക, ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ ഇസ്മിനെ. ആരെ റബ്ബ്? അൽ അദീം, മഹാനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ എന്ത് ചെയ്യുക? ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് നമ്മൾ സംഗതി തുടങ്ങിയാൽ ആ സംഗതിയിൽ ഒരു തരത്തിലുള്ള അപകടവും സംഭവിക്കുകയില്ല. ഹദീസാണ് അല്ലേ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുക. പക്ഷെ ആ നാമം കൊണ്ട് തുടങ്ങുന്ന ആൾ അതിനോട് നീതി പുലർത്തുന്ന ആളായിരിക്കണം. വെറുതെ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ പ്രവർത്തിച്ചാൽ അതിൽ ഒരു ഖൈറും ബറക്കത്തും ഉണ്ടാവില്ല. നേരെ മറിച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരാൾ ആ ബിസ്മില്ല എന്ന വാക്കിനോട് നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ ആ വാക്കിൽ എന്തുണ്ടാകും? ഖൈറുണ്ടാവും, ബറക്കത്തുണ്ടാവും. പിന്നെ അള്ളാഹുവിൻ്റെ നാമത്തെ നമ്മൾ അങ്ങേയറ്റം പിന്നെ മഹത്വപ്പെടുത്തണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അതിന് പിന്നെ പ്രാധാന്യവും ബഹുമാനമൊക്കെ കൽപ്പിക്കണം. കണ്ട സ്ഥലത്തൊക്കെ ബിസ്മില്ല എന്ന് എഴുതി വെക്കാൻ നമുക്ക് പാടില്ല.
അതേപോലെ തന്നെ ബിസ്മില്ല എന്ന വാക്ക് അള്ളാഹുവിൻ്റെ നാമം, ഈ ബിസ്മില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഒരു നാമവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാനോ അതിനെ പിന്നെ നിസ്സാരവൽക്കരിക്കാനോ അതുപോലെ തന്നെ അതിനെ ബഹുമാനിക്കാതിരിക്കാൻ നമുക്ക് പാടില്ല. ഇൻഷാല്ലാ ഭാഗവും വിശദീകരിക്കേണ്ടതുണ്ട്, സമയം കഴിഞ്ഞു. ഫസബ്ബിഹ്, അപ്പോൾ നീ പ്രകീർത്തിക്കുക, ബിസ്മി റബ്ബിക്കൽ അദീം, പറയും മഹാനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിൽ പരാമർശിച്ച ആ കാര്യങ്ങൾ, നരകത്തെക്കുറിച്ചും നരകത്തിലെ കടുത്ത യാതനയെക്കുറിച്ചും കഠോരമായ ശിക്ഷയെക്കുറിച്ചൊക്കെയുള്ള ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹനെ പേടിക്കാനും അവരെ സൂക്ഷിക്കാനും നമുക്ക് പ്രചോദനമായി മാറാകട്ടെ. അള്ളാഹുവിനെ എല്ലാ രംഗത്തും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്കും സന്മനസ്സും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ കൃത്യമായി അള്ളാഹു